നമസ്കാരം ന്യൂസ് ഈവനിങ് ആരംഭിക്കുന്നു കണ്ണൂർ ഉളിക്കൽ ടൌണിൽ ജനവാസ മേഖലയിൽ കാട്ടാനി ഇറങ്ങിയത് ഇന്നലെയാണ് മണിക്കൂറുകൾക്ക് ശേഷം ആന കാട് കയറിയതിന്റെ ആശ്വാസത്തിലായിരുന്നു നാം എല്ലാവരും എന്നാൽ ആന ഓടിയ വഴിയിൽ ഇന്ന് പ്രദേശവാസിയുടെ മൃതദേഹം കണ്ടെത്തി നെല്ലിക്കാമ്പൊയിൽ സ്വദേശി ജോസ് ആദ്രശ്ശേരി ആനയുടെ ചവിട്ടേറ്റാണ് മരിച്ചത് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു ഇപ്പോഴിതാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഈ റിപ്പോർട്ടിലും പറയുന്നത് ആനയുടെ ചവിട്ടേറ്റ് നെഞ്ചിന് ഏറ്റ പരുക്കാണ് മരണകാരണം എന്നതാണ് ആനയും മറ്റു മൃഗങ്ങളും കാടിറങ്ങുന്നത് അതും വനത്തോട് ദൂരെയുള്ള മേഖലയിലേക്ക് എത്തുന്നത് പലയിടത്തും സംഭവിക്കുമ്പോൾ ഈ വിഷയം ഇന്ന് ന്യൂസ് ഇവനിങ് വിശദമായി പരിശോധിക്കുകയാണ് ഇതിന് പരിഹാരമെന്ത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് സ്വാഗതം ന്യൂസ് ഈവനിങ്ങിൽ ഇന്നത്തെ അതിഥികൾ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ വേലായുധൻ കിഫ പ്രതിനിധി ശ്രീ അലക്സ് ഒഴുകയിൽ വനസംരക്ഷണ പ്രവർത്തകൻ ശ്രീ എസ് ഗുരുവായൂരപ്പൻ എന്നിവരാണ് ആദ്യം ശ്രീ കെ വേലായുധൻ താങ്കൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് നന്നായി അറിയാവുന്നതാണ് ഇതിപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഇന്നലെയൊക്കെ നമ്മൾ ആന ഇറങ്ങി ഇത് വനത്തിൽ നിന്ന് ദൂരെയുള്ള അതായത് ടൗണുമായി ടൗണുമായതാണ്ട് പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ആന ഇറങ്ങിയതിൻ്റെയൊക്കെ ഒരു അങ്കലാപ്പിലൊക്കെ ആയിരുന്നു നമ്മളെല്ലാവരും പണിക്കൂറുകൾ നീണ്ടു രാത്രി ഒക്കെ ആയപ്പോഴേക്കും ആന തിരിച്ച് കാട് കയറി എന്ന വാർത്ത വരുമ്പോൾ നമ്മളൊക്കെ ആശ്വസിച്ചിരുന്നു പ്രത്യേകിച്ച് അക്രമാസക്തനൊന്നും ആയിരുന്നില്ല ആന പക്ഷെ ഇന്ന് വരുന്ന വാർത്ത നമ്മളെ വീണ്ടും വിഷമിപ്പിക്കുന്ന വാർത്തയാണ് ആനയുടെ ചവിട്ടേറ്റ് തന്നെയാണ് മരണമുണ്ടായത് ജോസിൻ്റേത് എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് ഇപ്പോൾ ഇതേക്കുറിച്ച് താങ്കൾക്ക് ഈ സമീപവാസികൾ പറയുന്ന ചില ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആനയുടെ ആ വഴിയുടെ അടുത്ത് നിന്നൊക്കെ മാറി നിൽക്കണമെന്ന് ജനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നതുമൊക്കെ പക്ഷേ അദ്ദേഹത്തിന് എനിക്കൊന്ന് കാലിനെന്തോ പ്രശ്നമുള്ള ആളായിരുന്നു അങ്ങനെ മാറാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ പെട്ടുപോയി എന്നൊക്കെയാണോ താങ്കൾക്കതിൻ്റെ കൂടുതൽ വിവരങ്ങളായി ലഭിക്കുന്നത് എന്താണ് ശ്രീ വേലായുധൻ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല ഞാൻ വളരെ വേഗം അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം ശ്രീ അലക്സ് ഒഴികയിൽ നമ്മൾ പല കുറി ആനയുടെ വിഷയം മറ്റ് വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒരു സംഭവം കൂടി ഉണ്ടാകുന്നു അത് ടൗണിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ എന്ന് അല്ല പറയേണ്ടത് പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് എന്നുള്ളതാണ് വനാതിർത്തിയോട് ചേർന്ന പ്രദേശമല്ല അപ്പോൾ അത്രയും ദൂരം സഞ്ചരിച്ചുകൊണ്ട് ആന എത്തുകയാണ് അപ്പോൾ ഒരു ടൗണിലേക്ക് ആന എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളിത് ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് ബത്തേരിയിൽ റോഡിലൊക്കെ ആന നടക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ഇതൊരു സ്ഥിരം സംഭവം എന്ന തരത്തിലേക്ക് മാറുകയാണോ എന്നൊക്കെ നമുക്ക് ആശങ്കയുണ്ടാകും അപ്പോൾ എന്താണ് താങ്കൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് മുൻപ് ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിന് പ്രതിവിധി എന്ന തരത്തിലേക്ക് ചില കാര്യങ്ങൾ താങ്കൾ മുന്നോട്ട് വെച്ചാൽ ഞാൻ ഓർക്കുകയാണ് ഈ ഘട്ടത്തിൽ നമുക്കതേക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാം പക്ഷേ ഇതിപ്പോൾ വനത്തോട് ചേർന്നുള്ള പ്രദേശമല്ല എന്നുള്ളത് അതുണ്ടാക്കുന്ന ഒരു അതുണ്ടാക്കുന്നൊരാശങ്ക വലുതാണല്ലോ തീർച്ചയായിട്ടും അനുജ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഉണ്ട് കേൾക്കുന്നുണ്ട് ഈ വിഷയത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഇത് ആദ്യത്തെ സംഭവം അല്ല ഈ ഉളിക്കൽ പഞ്ചായത്ത് എന്ന് പറയുന്നത് വനത്തിൽ നിന്ന് പത്ത് കിലോമീറ്ററിൽ അകലെ ഏറെ ദൂരമുള്ള ഒരു മേഖലയാണ് ഇതേ ഉളിക്കൽ പഞ്ചായത്തിൽ തന്നെയാണ് രണ്ട് വർഷം മുമ്പ് ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ ആന ചവിട്ടിക്കൊന്നത് അത് അന്നത്തെ ഉളിക്കൽ ടൗണിലേക്ക് എത്തിയില്ലായിരുന്നു ടൗണിൽ നിന്ന് കുറച്ച് ദൂരെ ആണ് ഈ സംഭവം നടന്നത് അപ്പോൾ ഇത് ഇതേ പഞ്ചായത്തിൽ രണ്ടാമത്തെ സംഭവമാണ് രണ്ട് വർഷത്തിനുള്ളിൽ രണ്ടാമത്തെ കാര്യം അന്നും ഈ സംഭവം നടന്നത് കർണാടക സൈഡിലുള്ള ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ നിന്ന് വന്നു എന്ന് പറയപ്പെടുന്ന ആനയാണ് അന്നും ജസ്റ്റ് അന്നും ഈ കൊലപാതകം നടത്തിയത് ഇന്നലെ ജോസിയറിനെ കൊന്ന ആനയും അതുപോലെ കർണാടകയിൽ നിന്ന് വന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ അതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല അപ്പോൾ ഈ വിഷയങ്ങൾ തുടർച്ചയായിട്ടുണ്ടാവുന്നു കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഉളിക്കൽ ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ വന്നു ഇന്നലെ അത് ഉളിക്കൽ ടൗണിലെത്തി നാളെ അത് ഇരിട്ടി ടൗണിലെത്തും നാളെ കഴിഞ്ഞ് അത് മട്ടന്നൂരും തളിപ്പറമ്പും കണ്ണൂരും അടക്കമുള്ള ടൗണുകളിലേക്ക് എത്തും അപ്പോൾ നമ്മുടെ കിഫ വരുന്ന ചോദ്യം ഇതാണ് എത്ര ആളുകൾ ഇനിയും കൊല്ലപ്പെടണം നമ്മുടെ അധികാരികൾക്ക് കണ്ണു തുറക്കാൻ ഈ ആനകളെ നേരിടാൻ പുറത്ത് വനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആനകളെ നേരിടാൻ നിയമമില്ലാത്ത ഒരു രാജ്യമല്ല ഇന്ത്യ കൃത്യമായിട്ട് നിയമമുണ്ട് ഇന്നലെ ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ ജില്ലാ കളക്ടറേയും ഡി എഫ് ഒയും കിഫയുടെ ആളുകൾ ബന്ധപ്പെടുകയും രേഖാമൂലം ഇമെയിൽ വഴിയും അല്ലാതെയും ഈ ആളുകളെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു അതായത് ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ട് സി ആർ പി സി നൂറ്റി മുപ്പത്തിമൂന്ന് ഒന്ന് എഫ് എന്ന് പറയുന്ന എമർജൻസി പവർ ഉപയോഗിച്ച് ഈ ആനയെ മയക്കോട് വെച്ച് പിടിക്കാനോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടാൻ പറ്റും അതിനെ വെടിവെച്ച് കൊല്ലണമെന്ന് നമ്മൾ പറയുന്നത് മയക്കോട് വെച്ച് പിടിക്കാനും ഉത്തരവിടാമായിരുന്നല്ലോ ഈ ആന വന്ന വഴിക്കാണോ പോയ വഴിക്കാണോ ജോഷിയുടെ കൊന്നു നമുക്ക് അറിയില്ല കാരണം അത്ര വളരെ വലിയ രീതിയിൽ ജനവാസമുള്ള മേഖലയിൽ ആന അക്രമകാരി അല്ല എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാനാവില്ല ആന വെറുതെ പോകുന്ന വഴിക്ക് ആൾക്കാർ കൊല്ലപ്പെടും ആളുകൾക്ക് എപ്പോഴും എല്ലാവർക്കും ഇപ്പോഴും ഓടി മാറാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇതിനെ നേരിടാനുള്ള നിയമങ്ങളുണ്ട് ആ നിയമം ഉപയോഗിക്കുന്നതിൽ നമ്മുടെ ഔദ്യോഗിക ഭരണ സംവിധാനം കുറ്റകരമായ കൃത്യവിലോപം ക്രിമിനൽ ഡയറലക്ഷൻ ഓഫ് ഡ്യൂട്ടി അതാണ് കണ്ണൂർ ജില്ലാ ഭരണകൂടത്തിൽ നിന്നും കേരള സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് കൃത്യമായിട്ടുള്ള തെളിവ് ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഇന്നലെ മെയിൽ അയച്ചതിന്റെ തെളിവ് ഞങ്ങൾ ഇതുമായി കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങിയാണ് എന്തെങ്കിലും ഒരു സംവിധാനം വേണ്ടേ നമ്മുടെ ഭരണഘടന ഉറപ്പ് തരുന്ന ആർട്ടിക്കൽ ഇരുപത്തൊന്ന് പ്രകാരം ജീവിക്കാനുള്ള അവകാശം ഇതുപോലെ നിർദ്ദയം ചവിട്ടി അരയ്ക്കപ്പെടുകയാണ് ഈ ജോസിയുടെ എന്ത് തെറ്റി ചെയ്തു ജസ്റ്റിന് എന്ത് തെറ്റി ചെയ്തു കരുവാര കൊണ്ട് കാട്ടുപോത്ത് പെട്ടിക്കുന്ന ശാചകർ എന്ത് തെറ്റി ചെയ്തു ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പൌരന്മാരായിട്ട് ജീവിക്കാനുള്ള അവകാശമുള്ള ആളുകളല്ലേ അവർ ഈ അവകാശങ്ങൾ നിർദ്ദേശം ചവിട്ടി അറയ്ക്കപ്പെടുകയാണ് ആനയുടെ ആക്രമണത്തിൽ തന്നെ കഴിഞ്ഞ വർഷം മുപ്പത് ആളുകളാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടത് അതായത് ഒരു മാസത്തിൽ രണ്ട് പേരിൽ കൂടുതൽ ആനയുടെ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെടുന്നു ഒരു വർഷം ശരാശരി നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അമ്പത് ആളുകൾ കൊല്ലപ്പെടുന്നു പരിക്കേറ്റവർ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ കൃഷി നശിപ്പിച്ചതിനാണെങ്കിൽ അതിന് കഴിഞ്ഞ കണക്കുമില്ല പതിനായിരക്കണക്കിന് മുകളിലാണ് കൃഷിനാശവുമായി ബന്ധപ്പെട്ട ഇൻസിഡന്റ് അത് ഓരോ വർഷം കൂടി കൂടി വരികയാണ് അപ്പോൾ ഇതിൽ ആരാണ് ഇതിന് നടപടി എടുക്കേണ്ട ആള് ഇന്നലെ ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫിനെ ആന കുടിച്ച വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു അപ്പോൾ ഇനി ഇനി എന്താണ് ഇപ്പം സാധാരണക്കാരൻ മരിച്ച വിലയില്ല ഇനിയിപ്പോൾ എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും ഒക്കെ മരിക്കണോ ഇതുപോലെ ഉള്ള കാര്യത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും തീരുമാനമെടുക്കാനായിട്ട് നമ്മളിത് പറഞ്ഞു കൊടുത്തു അനുച പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്രയോ കാലമായി ചർച്ച ചെയ്യുന്നു നിലവിലുള്ള നിയമത്തിൽ പ്രൊവിഷനുണ്ട് ഇപ്പം ഇവിടെയുള്ള രാഷ്ട്രീയക്കാരൻ എന്താ പറയുന്നത് അയ്യോ ഇതെല്ലാം കേന്ദ്ര നിയമമാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പല കേന്ദ്ര നിയമം സർ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ഇതിന് കേന്ദ്ര നിയമ കേന്ദ്ര നിയമം ഉണ്ട് എന്നുള്ള ശരിയാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കേന്ദ്ര നിയമമാണ് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള നിയമമാണ് അതിൽ തന്നെ കൃത്യമായിട്ടുള്ള ഉണ്ട് സെക്ഷൻ പതിനൊന്ന് ഒന്ന് എ പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് ആർഡ് ആനയെ വെടിവെച്ച് പോലെ ഉത്തരവിടാം അത് മനുഷ്യജീവന് അതായത് നോൺ കോസ് ഡെത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ ഈ പറയുന്ന യാതൊരു ക്ലോസും ഇല്ല അത് പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കാൻ പറ്റും നമ്മൾ നൂറ്റി നാൽപ്പത്തി നാല് പറയുന്നില്ലേ സിആർ പി സി നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത്തി വരെ എമർജൻസി പ്രൊവിഷനാണ് കോട്ടയത്ത് എരിമലിയിൽ ഒരു ദിവസം രണ്ടുപേരെ ഒരു കാട്ടുപോത്ത് കൊന്നു ആ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ കോട്ടയം കളക്ടർ മൂന്ന് മാസം മുമ്പ് ഉത്തരവിട്ടത് പക്ഷെ ആ ഉത്തരവ് നടപ്പാക്കിയില്ല അത് വേറെ വിഷയം അപ്പോ അധികാരവും നിയമവും ഇല്ലാത്തതിന്റെ കുഴപ്പമല്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയക്കാർക്കോർത്ത് ഉദ്യോഗസ്ഥർക്കോ കൈ കഴിയാൻ പറ്റില്ല സജീവ് ജോസഫ് അടക്കമുള്ള എം എൽ എമാരെ കൃത്യമായിട്ട് ഇടപെടണം അതിന് തൊട്ടടുത്ത മണ്ഡലമുണ്ട് പേരാവൂർ നമ്മുടെ സണ്ണി ജോസഫിന്റെ സ്ഥലമാണ് ആറോളം ഫാമിലടക്കമുള്ള ആനകൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അവിടെ പത്ത് പേരാണ് ആറോളം ഫാമിൽ കൊല്ലപ്പെട്ടത് അപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എനിക്ക് തോന്നുന്ന ഒരു പതിനഞ്ചാമത്തെ പതിനേഴാമത്തെ ആളാണ് ഈ ഈ ജോസിയേട്ടൻ അപ്പോൾ ഇതിൻ്റെ പരിഹാരത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ നേരത്തെ വന്ന വിഷയത്തിലേക്ക് ആ മതിയാണ് അതെ നമുക്ക് ആ പരിഹാരത്തിലേക്ക് എത്താം ഞാൻ താങ്കളിലേക്ക് എത്താം ശ്രീ അലക്സ് ഒഴികെയിൽ നമ്മളിപ്പോൾ ഇന്ന് എം എൽ എ ഒക്കെ ശ്രമിച്ചിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഈ മരിച്ചയാളുടെ സംസ്കാരം ഈ സമയത്താണോ എന്നുള്ളതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല കാരണം അതിന് പങ്കെടുക്കേണ്ടതുണ്ടല്ലോ പക്ഷെ അവരുടെയൊക്കെ പ്രതികരണം ഈ ഘട്ടത്തിൽ വളരെ വിലപ്പെട്ടതുമാണ് നമുക്കത് കിട്ടുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരവുമാണ് ഞാൻ ശ്രീ കെ വേലായുധനിലേക്ക് പോകുന്നു ശ്രീ വേലായുധൻ താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ എന്നെ കേൾക്കാൻ അത് ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചത് ഇപ്പോൾ ചില ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആനയുടെ പരിസരത്ത് നിന്ന് മാറി നിൽക്കാൻ ജോസിനോട് നാട്ടുകാർ പറയുന്നതൊക്കെ പക്ഷേ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു കാലിനെന്തോ പ്രശ്നമുള്ള ആളാണ് സ്വാധീനക്കുറവുള്ള ആളാണെന്ന് തോന്നുന്നു അങ്ങനെ ആനയ്ക്ക് മുന്നിൽ പെട്ടുപോയതിൻ്റെ ഒരു ഏറ്റവും ദൗർഭാഗ്യകരമായൊരു അന്ത്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്പസമയം മുൻപാണ് അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് നെഞ്ചത്ത് ചവിട്ടേറ്റിട്ടുണ്ട് അങ്ങനെ ഗുരുതരമായ പരുക്കേറ്റാണ് മരണം എന്ന് സ്ഥിരീകരിക്കുകയാണ് നേരത്തെ വനംവകുപ്പും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആനയുടെ ചവിട്ടേറ്റിട്ടുണ്ട് എന്ന് അതായത് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിലായി ഒഴിക്കൽ അതായത് ബ്രഹ്മഗിരി വനത്തിനോടനുബന്ധിച്ച അടുത്ത പ്രദേശം എന്ന നിലക്കാണ് ഉളിക്കൽ മേഖലയിൽ ഇത് രണ്ടാം തവണ കാട്ടാനയുടെ കവിട്ടേറ്റ് രണ്ട് രണ്ടാമത്തെ ജീവനും പൊലിഞ്ഞിരിക്കുന്നു ഇന്നലെ അതിഭയങ്കരമായ ജനക്കൂട്ടം ഉൾപ്പെടെ ഉളിക്കൽ ടൗണും പ്രാന്തപ്രദേശങ്ങളിലും ഭയവിഹിതരായിക്കൊണ്ട് കഴിഞ്ഞ ജനസമൂഹത്തെ ഒരു വിഹക വീക്ഷണത്തിൽ ഓടി എന്ന് കാണാൻ കഴിഞ്ഞ ആ മേഖല സഞ്ചരിക്കാൻ കഴിഞ്ഞ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഉളി വിജനമായ ഉളിക്കൽ പ്രദേശവും അതോടൊപ്പം തന്നെ വയവിഹ്വലരായ ജനവിഭാഗത്തെയാണ് കാണാൻ കഴിഞ്ഞത് എന്നാൽ നമുക്കറിയാം സമാന സ്വഭാവമുള്ള കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി രണ്ടായിരത്തി പതിനാല് മുതൽ ഈ പ്രദേശത്ത് തന്നെ ഉള്ള ആർളം ഫാം ഉൾപ്പെടെയുള്ള മേഖലയിൽ നടന്ന കാട്ടാന വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുകയും മരിക്കുകയും ചെയ്ത പതിനെട്ടോളം ആളുകളുടെ അവരുടെ ദേഹവിയോഗം ഇത് പതിനെട്ടാമത്തേതാണ് ദേഹവിയോഗം നമുക്കറിയാം നമ്മുടെ മലയോ മലയോര പ്രദേശത്തെ ആകെ ഞെട്ടി വിറച്ച് മുമ്പോട്ട് പോകുന്നൊരു പ്രത്യേക സാഹചര്യമാണ് അതായത് പതിനാല് നാല് രണ്ടായിരത്തി പതിനാലിന് ആറളം ഫാമിലെ ബ്ലോക്ക് പതിമൂന്നിൽ മാധവി എന്ന് പറയുന്ന സഹോ സഹോദരിയെ കാട്ടാന ചവിട്ടിക്കൊന്ന് ഒരു മണിക്കൂറിനുള്ളിലായി തത്സമയം തന്നെ അവിടെ ഓടിയെത്താൻ കഴിഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് മാധവിയുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയിട്ടില്ല ഞാൻ ചെല്ലുമ്പോൾ ഉടൻ തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് ജീവൻ പോയി ആ ഒരു അവസ്ഥ കണ്ട് ആദ്യത്തെ മരവിപ്പിച്ച് മരവിച്ച് പോയ ജനം പിന്നീട് നാല് നാല് രണ്ടായിരത്തി പതിനഞ്ചിന് ബാലൻ ആറളം ഫാമിലെ ബ്ലോക്ക് ഏഴ് കൈതത്തോട് പ്രദേശത്തുള്ള ബാലൻ്റെ രണ്ടാമത്തെ മരണം എട്ട് മൂന്ന് രണ്ടായിരത്തി പതിനേഴിന് അമ്മിണി തന്നെ ആറളം ഫാമിലെ കോട്ടപ്പാറ പ്രദേശത്തെ ഒരു അമ്മിണി എന്ന് പറയുന്ന ഒരു അമ്മ മരണപ്പെട്ടതും കാട്ടാന ചവിട്ടേറ്റ് തന്നെയാണ് അഞ്ച് നാല് രണ്ടായിരത്തി പതിനേഴിന് സഹോദരൻ ആറളം അവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടർമാരുടെ കീഴിൽ ഇപ്പോൾ താങ്കൾ അതിന്റെ കണക്കുകളൊക്കെ പറയുകയാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച ആളുകളുടെ എന്നാണ് എന്താണ് അത് ഉണ്ടായത് മരണമുണ്ടായത് എന്നൊക്കെ വിവരങ്ങൾ താങ്കൾ പറയുകയാണ് എനിക്കറിയാനുള്ളത് ഈ പറയുന്ന സ്ഥലങ്ങൾ അത് വനത്തോട് ചേർന്ന സ്ഥലങ്ങളുണ്ട് വനാതിർത്തി അല്ലാത്ത മേഖലയൊക്കെ ഉണ്ടല്ലേ ഇപ്പോൾ ഈ ഉളിക്കൽ ടൗൺ പോലെയൊക്കെയുള്ള സ്ഥലത്ത് നടക്കുന്ന അപകടങ്ങളെ കുറിച്ച് കൂടി താങ്കൾ പറയുകയാണ് അതായത് അത്തരം അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് അങ്ങനെ ആന ഇറങ്ങുന്നത് കൂടി വരുന്നുണ്ട് എന്നുള്ളതാണോ അനുഭവം കൂടി വരുന്നുണ്ട് അതെ ഇതിന്റെ ഈ ആനയുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഞാൻ എന്റെ പോയിന്റിലേക്ക് വരാൻ ഏതാണ്ട് പതിനെട്ട് ജീവൻ അപഹരിച്ച ഈ ഉളിക്കലും ആറളവും അതുപോലെ അയ്യങ്കും മുഴക്കുന്നും പോലുള്ള പ്രാന്തപ്രദേശങ്ങളിൽ ആ പ്രാന്തപ്രദേശങ്ങളിലെ ജനങ്ങൾ ഓരോ ദിവസവും ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ടൗൺഷിപ്പിനോട് താതാമ്യം പ്രാപിച്ച പ്രദേശങ്ങളാണ് ടൗൺഷിപ്പിനോട് ഏകദേശം ഉളിക്കൽ ടൗൺ എന്ന് പറഞ്ഞാൽ ഇരു ഇരട്ടി ടൗണിൻ്റെ ഏകദേശം അടുത്ത അടുത്തുകൊണ്ടിരിക്കുന്ന ടൗണാണ് അപ്പോൾ ഈ ടൗണുകളിലേക്കും ആനയുടെ പ്രവാഹം ഇതിൻ്റെ എണ്ണം അതെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതിനൊന്നും യഥാർത്ഥത്തിൽ അതിൽ അങ്ങനെ സ്ഥിരീകരിക്കാത്ത തരത്തിലേക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് മുൻപ് ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ അരിക്കൊമ്പന്റെ വിഷയമൊക്കെ വന്നപ്പോൾ അന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത് ആനയുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നു നമുക്ക് ആ തരത്തിലേക്ക് പറയാൻ കഴിയില്ല എന്നതാണ് ഏതായാലും നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ടോ എന്നുള്ളതിൽ തർക്കമില്ല ശ്രീ എസ് ഗുരുവായൂരപ്പൻ ിപ്പോൾ അദ്ദേഹം പറഞ്ഞ കണക്കുകളൊക്കെ കേട്ടല്ലോ നമുക്കറിയാം ഇത്തരത്തിലേക്കുള്ള മരണങ്ങളുടെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അത് കൂടിക്കൂടി വരുന്നു എന്നതാണ് പക്ഷേ ഇതിൽ ഭീതിതം എന്ന് പറയാവുന്നത് ടൗണിലേക്ക് ആന ഇറങ്ങുന്നു എന്നതാണ് ആ കാഴ്ചയും ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേ ഇടത്ത് തന്നെ ഒരാൾ മരണമടഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നേരത്തെ അലക്സ് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം കോട്ടയത്ത് മുണ്ടക്കയത്ത് ഏതാണ്ട് കൊറേ വർഷങ്ങൾക്ക് ശേഷം എന്താണ് അവിടെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് റബ്ബർ തോട്ടത്തിലേക്ക് ആന ഇറങ്ങിയ കഥ അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ടൗണിലേക്കൊക്കെ ആന ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ടല്ലോ ശ്രീ എസ് ഗുരുവായൂരപ്പൻ ദാരുണമായ സംഭവം അരങ്ങേറിയിരിക്കുന്നു അതിൽ ഒരു നമുക്കെല്ലാം തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള അർഹിക്കുന്ന പ്രാധാന്യത്തോടുള്ള ദുഃഖം അത് അറിയിക്കുകയാണ് കാരണം ഒരിക്കലും ഒരു മനുഷ്യജീവൻ ഈ ഭൂമിയിൽ വന്നിട്ട് ഇങ്ങനെ വന്യജീവികളെ കൊണ്ട് മരണപ്പെടാൻ പാടില്ല എന്ന് സത്യസന്ധമായിട്ട് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഒരു വ്യക്തി ഞാനും കൂടെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ വൈകാരികമായിട്ടാണ് ശ്രീ അലക്സായാലും വേലാദേട്ടൻ ആയാലും കാര്യങ്ങളെല്ലാം പറഞ്ഞത് തീർച്ചയായിട്ടും അതിൻ്റെ വൈകാരികത ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളിലും കൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഇപ്പം പങ്ക് ചോദിച്ചതുപോലെ എന്തുകൊണ്ട് ടൗണിലേക്ക് വരുന്നു ഇപ്പോൾ അലക്സ് പറഞ്ഞത് വെച്ചിട്ട് ഇപ്പം ഇന്ന് ഉള്ളിയേരി വന്നു നാളെ അടുത്ത ടൗൺ വരും അത് കഴിഞ്ഞ് കണ്ണൂർ വരും ഓരോരോ സ്ഥലങ്ങൾ ടൗണിലേക്കുള്ള യാത്രയാണോ ഇത് എന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത് എന്നുവെച്ചാൽ ആന ഇതെന്തോ ടാർജറ്റ് ചെയ്ത് ഇത്ര ആളുകളെ കൊല്ലാൻ തീരുമാനിച്ച് ഒരു ടൗണിൽ നിന്ന് അടുത്ത ടൗണിലേക്ക് ടാർജറ്റ് ചെയ്ത് വരുന്നു അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിന് അടുത്ത സ്ഥലത്തേക്ക് പോകണം എന്ന് പറയും അങ്ങനെ വരുന്നു എന്നുള്ള രീതിക്കാണ് അദ്ദേഹം ചെയ്യുന്നത് ഇത് എന്തോ ജനങ്ങളോട് ഈ ഭൂമിയിൽ ില്ല ശ്രീ ഗുരുവായൂരപ്പൻ ആ തരത്തിലേക്കല്ല അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഈ ജനവാസ മേഖലകളിലേക്ക് ആന ഇറങ്ങുന്നു എന്നുള്ളതൊരു പ്രതിഭാസമായി മാറുന്നുണ്ട് ആശങ്ക അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും അതെ 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 അദ്ദേഹം അത് കുറച്ച് വൈകാരികത കൂട്ടി പറഞ്ഞു ഞാൻ അതിന് സമാനമായിട്ടൊന്നു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത്തരത്തില് വന അതിർത്തികളിൽ തീർച്ചയായിട്ടും വന്യമൃഗങ്ങൾ നാടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എല്ലാ കാലത്തും ജീവിച്ചിട്ടുള്ളത് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പൊ വന അതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾക്ക് വന്യജീവികളിൽ നിന്നും അപകടം ഉണ്ടായി അല്ല എന്നുള്ളതാണല്ലോ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ശ്രീ എസ് ഇത് ഗുരുവായൂരൂ അല്ല ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറിയാണ് വനമുള്ളത് അവിടെ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത്രയും ദൂരം താണ്ടി ഇത് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം അങ്ങനെയെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ മറ്റത് മറ്റേ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് വനത്തോട് ചേർന്ന മേഖലയാണോ എന്നതാണ് പക്ഷെ ഇത് അങ്ങനെ ഒരു സ്ഥലമല്ല ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്ക് വന്നിരിക്കുന്നു ഇതിനു മുൻപ് ഇങ്ങനെ വന്നിട്ടുണ്ട് അതെന്തുകൊണ്ട് എന്നതാണ് ചോദ്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ അപ്പം ഒന്ന് ഒന്ന് വന അതിർത്തി ഞാൻ പറഞ്ഞു വന്നത് വന അതിർത്തിയിൽ ഈ വന്യജീവികളുമായിട്ട് ഒരു പാരസ്പര്യം എല്ലാ കാലത്തും ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ വന അതിർത്തിയും കൂടെ വിട്ട് വെളിയിലേക്ക് വരുന്നൊരു സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ ജനങ്ങൾ താമസിക്കുന്ന ടൗൺ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ വരാനുള്ള ഒരു സാഹചര്യമാണ് പങ്ക് ചോദിക്കുന്നത് അപ്പം പണ്ട് പണ്ടത്തെ ഉള്ള വനവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധമല്ല ഇപ്പോൾ ഉള്ളത് ഈ അടുത്ത കാലങ്ങളായിട്ടുള്ളത് ഒന്ന് പ്രത്യേകിച്ച് മീഡിയയുടെ ഒക്കെ ഒരു വലിയൊരു സ്വാധീനം വന്നതിന് ശേഷം ഈ ഏതെങ്കിലും ഒരു ജീവികളുടെ ഒരു സാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരു വലിയൊരു സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള മീഡിയ ആയിക്കോട്ടെ വലിയൊരു പബ്ലിസിറ്റി വരുമ്പോൾ ജനങ്ങൾക്ക് ഇതൊരു വൈകാരികമായിട്ട് കാണാനാണ് കൂടുതൽ താല്പര്യം പിന്നെ മനുഷ്യനല്ല മറ്റു മൃഗങ്ങളാണല്ലോ അപ്പം അതിനെ ആക്രമിക്കണം അല്ലെങ്കിൽ അതിനെ തുരത്തണം അതിനെ ഓടിക്കണം എന്നുള്ള സ്വാഭാവികമായിട്ടും പേടി കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെ പേടി മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആളുകൾ ഈ മൃഗങ്ങളെ വളഞ്ഞിട്ട് അങ്ങോട്ടിങ്ങോട്ട് ഓടിക്കുകയോ പടക്കം പൊട്ടിക്കുകയോ അല്ലെങ്കിൽ കല്ലെടുത്തെറിയോ പല സ്ഥലങ്ങളിൽ തീപ്പന്തമെറിയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം ഈ മൃഗങ്ങൾക്ക് വന്ന വഴിയിലൂടെ തിരിച്ചു പോകാനുള്ള സാധ്യതകൾ അടയുന്നുണ്ട് പല സ്ഥലങ്ങളിലും അപ്പോൾ മൃഗങ്ങളെ സംബന്ധിച്ച് ഒരു വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ അതേ വഴിയിലൂടെ തന്നെ തിരിച്ചു പോകുക എന്നുള്ളൊരു ഒരു ഒരു പൊതു നിയമമുണ്ട് നിയമമല്ല അങ്ങനെയാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അപ്പോൾ അത്തരത്തിൽ വന്ന് വന്ന വഴിയെ തിരിച്ചു പോകാൻ പറ്റാതെ എന്ന് വെച്ചാൽ മൃഗങ്ങൾ ട്രാപ്പിലാവുന്നൊരവസ്ഥയാണ് അപ്പോൾ അവർക്ക് അവർക്ക് തോന്നിയ വഴിയെ മുന്നോട്ട് പോകാമെന്നുള്ളത് അവിടെ മാർഗ്ഗമുള്ളൂ അങ്ങനെയാണ് ഇത് നീങ്ങി 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 ഈ ടൗണിലേക്ക് വരുന്നത് അതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ശരിക്കു പറഞ്ഞാൽ ജില്ലാ ഭരണകൂടത്തിനും ചെയ്യാവുന്ന ഈ പറഞ്ഞ നിയമപ്രകാരം ചെയ്യാവുന്ന ഒരു കാര്യം വനംവകുപ്പായിട്ടെല്ലാം ബന്ധപ്പെട്ട് തന്നെ ചെയ്യണം ജില്ലാ ഭരണാധികാരിക്ക് മാത്രമായിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ വനംവകുപ്പുമായിട്ട് നല്ലൊരു കോർഡിനേഷനിലൂടെ വനംവകുപ്പും പോലീസും ഈ ജില്ലാ ഭരണകൂടം കൂടി ചേർന്നുകൊണ്ട് ഈ ഒരു പ്രദേശത്തെ ശരിക്കും ഒരു ഇൻവയലറ്റ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യണം നൂറ്റി നാൽപ്പത്തിനാല് അവിടെ പ്രഖ്യാപിക്കണം ശരിക്കും ഇനിയിപ്പോൾ ഇനിയുള്ള കാലം അതിനായിരിക്കും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആളുകളുടെ ബഹളവും കൂടെ ആകുന്ന സമയത്ത് ആനയ്ക്ക് വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാനുള്ള ഒരു മാർഗ്ഗം കൂടെ ഇല്ലാതെ വരും വരികയും അതേ സമയത്ത് ആളുകളുടെ പ്രകോപനം കൊണ്ട് ഒരുപക്ഷെ ആനയ്ക്ക് എന്താണ് അതിന്റെ നിലനിൽപ്പിന് ഭീഷണി എന്നുള്ള നിലയ്ക്ക് അതിനൊരു വേദന തോന്നുന്ന ഒരു സാഹചര്യത്തിൽ അടുത്ത് വരുന്ന ആളുകൾ ഇത് ആക്രമിക്കും അതിപ്പോ ആരോഗ്യ പ്രശ്നമുള്ള ആളാണോ അല്ലയോ ആദിവാസിയാണോ ആണോ നാട്ടുകാരാണോ ഒന്നും നോക്കിയിട്ടൊന്നും അപ്പൊ അവരുടെ സ്വയം രക്ഷുകൊണ്ട് സംശയം കൊണ്ട് ചോദിക്കട്ടെ ഇപ്പോൾ നമ്മൾ ആനയുടെ വേദനയെ പറ്റി താങ്കൾ പറയുന്നു പക്ഷേ ഇത് ടൗണിലേക്ക് അപ്രതീക്ഷിതമായി ആന വരികയാണ് ആ സ്ഥലത്തൊക്കെ ആളുകൾ ഉള്ള സ്ഥലമാണല്ലോ പെട്ടെന്ന് ആളുകളുള്ള ഇടത്തേക്ക് ആന എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആനയ്ക്ക് മുന്നിൽ ആളുകൾ പെട്ടുപോകും അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം ഇവിടെ പ്രകോപിപ്പിക്കുക എന്നൊക്കെയുള്ളത് അല്ലെങ്കിൽ ആനയെ കാണാൻ കൂട്ടമായി എത്തുക അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഒരു തരത്തിലും ഈ ശബ്ദം കേൾപ്പിക്കുകയോ അതിനെ പ്രകോപിപ്പിക്കാതിരിക്കുകയോ നോക്കുക അതെല്ലാം ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ ടൗണിലേക്ക് അപ്രതീക്ഷിതമായി ആന എത്തുമ്പോൾ അവിടെ എല്ലാം ആളുകൾ ഉള്ള സ്ഥലത്ത് ആൾക്കിടയിലേക്ക് ആന എത്തുകയാണ് അങ്ങനെ വരുമ്പോൾ ഈ ആനയ്ക്ക് മുന്നിൽ പെട്ടുപോകുന്ന മനുഷ്യൻ അവിടെ നമ്മൾ ആരെയാണ് പരിഗണിക്കേണ്ടത് തീർച്ചയായിട്ടും അത് അവിടെ ആളുകൾ തന്നെയാണ് പരിഗണിക്കേണ്ടത് ഞാൻ നൂറ് ശതമാനം അങ്ങ് പറഞ്ഞതിനോട് യോജിക്കുന്നു അലക്സ് പറഞ്ഞതിനോട് യോജിക്കുന്നു വേലതേട്ടം പറഞ്ഞതോട് യോജിക്കുന്നു പക്ഷേ ഈ അങ്ങനെ ആദ്യമേ ടൗണിലേക്ക് എത്തുന്നില്ല നമ്മൾ ഇത്രയും കിപ്പി ഇപ്പോൾ ഉള്ളിയേരിയെ സംബന്ധിച്ച് ഏകദേശം ഒരു ഏഴെട്ട് കിലോമീറ്ററോളം ഈ കർണാടക വനാതിർത്തിയിൽ നിന്ന് ദൂരെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇത്രയും ദൂരം അത് യാത്ര ചെയ്തത് എന്തുകൊണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ് ഓക്കെ അതായത് എന്തുകൊണ്ട് ആന അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു അവിടെ അപ്പോൾ കാട്ടിൽ പ്രത്യേകിച്ച് കർണാടക മേഖലയിൽ അവിടെ കേരളത്തിന്റെ കാട് അധികം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ ഇന്നലെ ഞാൻ ഇതിന് ശേഷം അന്വേഷിച്ചപ്പം കിട്ടിയ ഒരു ഇതാണ് ഞാൻ ആർളം വരെയൊക്കെ ആറിലത്തെ ഇഷ്യൂസൊക്കെ ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരാളാണ് പക്ഷേ ഉള്ളേരി എനിക്ക് അടുത്തറിയില്ല മനസ്സിലാക്കിയെടുത്തോളം കർണാടക വനമേഖലയിൽ കാടിനകത്ത് ആളുകളുടെ സാന്നിധ്യം ഉണ്ട് അതിനിപ്പോ മാവോയിസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും മീൻസ് അല്ല നമ്മുടെ ഉളിക്കലിൽ നിന്നും ഇപ്പൊ ആന ഇറങ്ങിയ ഒരു ബോർഡർ ഉണ്ടല്ലോ വനാതിർത്തി അത് കർണാടകത്തിൽ നിന്നുള്ളതാണ് എന്റെ ഒരു അറിവ് തെറ്റാണെങ്കിൽ ആ ഭാഗത്ത് കാടിനകത്ത് അതായത് ആനയുടെ സ്വതന്ത്ര ആ അതെ അപ്പൊ അവിടത്തെ കാടിനകത്ത് ഒരു ജന ആനയുടെ മൂവ്മെന്റിന് തടസ്സമുള്ള എന്തോ സംഭവം ഉണ്ട് അത് കർണാടകമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കത് വേറെ സംസ്ഥാനത്ത് പറയാൻ പറ്റില്ല ആനയെ സംബന്ധിച്ച് കർണാടകമോ കേരളമോ ഒന്നുമില്ലല്ലോ ആന അവിടുന്ന് പ്രകോപിതരാകുമ്പോൾ തൊട്ടടുത്ത സ്ഥലത്തേക്ക് അത് മൂവ് ചെയ്യുന്നു അതൊരു ഒരു വൈകാരികമായിട്ടായിരിക്കും അത് മൂവ് ചെയ്യുന്നുണ്ടാവുക കൂട്ടത്തോടെ നടക്കുന്ന ആനയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒറ്റപ്പെടുന്ന ഒരു ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അത്തരത്തിൽ നാട്ടിലെ നമ്മൾ അതായത് കേരളത്തിൻ്റെ അതിർത്തിയിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സമയത്ത് ആളുകൾ അതിനെ തുരത്താനായിട്ട് സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് പടക്കം പൊട്ടിക്കുന്നത് ഒരു സ്വാഭാവികമാണ് അപ്പോൾ അത് വേറെ വഴിയിലേക്ക് ഓടും അങ്ങനെ ഓടുന്ന സമയത്ത് തിരിച്ചു പോകാൻ പകരം അത് മുന്നോട്ടാണ് ഓടുന്നതെങ്കിൽ അത് ചെന്നെത്തുന്നത് ഇത്തരത്തിലുള്ള ടൗൺ പ്രദേശത്തായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ ഒരു ഒരു സംഭവം വന അതിർത്തിയിൽ ആന വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു മെസ്സേജ് നമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ആളുകളെല്ലാം തന്നെ അത് വരുന്ന സ്ഥലത്ത് സൈലൻ്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ തമിഴ്നാട്ടിൽ നമ്മുടെ അരിക്കൊമ്പൻ തമിഴ്നാട്ടിൽ പോയ സമയത്തും അവിടെ അവിടെ വനംവകുപ്പ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിക്ക് ക്രിയാത്മമായി ഇടപെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവിടെ ആളുകളോട് പറഞ്ഞു ആരും വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞ് ഉടനെ അവർ ഒരു നൂറ്റി നാൽപ്പത്തി പ്രഖ്യാപിച്ച രീതിക്ക് തന്നെ ഒരു വലിയൊരു മെസ്സേജ് കൊടുക്കുമായിരുന്നു അപ്പോൾ ആളുകളെല്ലാം സൈലന്റായിട്ട് വീട്ടിലിരുന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള അപകടങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പൊ ആന മുന്നിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ തീർച്ചയായിട്ടും അതപകടത്തിനുള്ള വിളിച്ചു വരുത്തു തന്നെയാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ ദൂരെ മാറി നിക്കുക എന്നുള്ളത് അത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അതിൽ നമുക്ക് സർക്കാരിനോടോ വനംവകുപ്പിനോടോ കളക്ടറേയോ അല്ലെങ്കിൽ അവിടെ പോലീസിനോ ആരെയും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അത് സ്വയം രക്ഷിക്കുക എന്നുള്ളത് മാത്രമേ അവിടെ മാർഗുള്ളൂ പക്ഷെ അത് എത്തുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രദേശത്ത് ആനയുടെ പിന്നാലെ പോയി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ കല്ലെറിയാനോ ഒക്കെ നിക്കുന്നതിന് പകരം

ആളുകൾ സ്വാഭാവികമായിട്ട് പേടിച്ച് പേടിച്ചു ഓടുമ്പോൾ അങ്ങോട്ട് മാറും സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലാതെ മനഃപൂർവ്വമായിട്ടുള്ള പ്രകോപനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം മരണങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയരുത് അത് ഇന്നലെ നടന്ന കൊലപാതക കൊലപാതകമായെങ്കിൽ ശരി അതല്ല ജസ്റ്റിൻ ജസ്റ്റിൻ രാവിലെ ഭാര്യയോടൊത്ത് പള്ളിയിലേക്ക് പോകുന്ന ഒഴിക്കാണ് ആക്രമിച്ചത് അവിടെ വേറൊരു മനുഷ്യനില്ല അപ്പോൾ അങ്ങനെ ആളുകൾ ആക്രമിക്കപ്പെടുന്നുണ്ട് അത് മനുഷ്യർ പ്രകോപിച്ചിട്ടാണെന്ന് പറയരുത് അത് ശരിയല്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഒരു ഒരു പരിഹാര മാർഗ്ഗം എന്ന് പറയുന്നത് അതിൻ്റെ എന്തുകൊണ്ടിതുണ്ടാവുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഗുരുവാരപ്പനെ പോലെയുള്ള ആളുകൾ പറയുന്നില്ല അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എക്കോളജിസ്റ്റാണ് ആനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠിച്ചിട്ടുള്ള ആളാണ് ഞാൻ അത്രയും പഠിച്ചിട്ടുള്ള ആളല്ല ഞാൻ തുറന്നു പറയുകയാണ് പക്ഷേ ഞങ്ങൾ ഡേറ്റ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നൊരു പോയിന്റ് ഉണ്ട് ആനയടക്കമുള്ള വന്യജീവികളുടെ എണ്ണം കേരളത്തിലെ വനത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഇത് പെരുടെ എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അത് വനം വകുപ്പിൻ്റെ കണക്ക് വെച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ സെൻസസിലെ നാലായിരത്തി മുന്നൂറ് ആനകളാണ് കേരളത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ലാസ്റ്റ് ഫുൾ സെൻസസ് നടന്നത് അത് ഏഴായിരത്തി നാനൂറാണ് രണ്ടായിരത്തി പതിനേഴിലെ കണക്കിൽ ഏകദേശം ആറായിരം പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷം മുമ്പ് നടന്നതിൽ കുറച്ച് എണ്ണം കുറഞ്ഞു എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് വനം തന്നെ പറഞ്ഞത് കേരളത്തിലെ ആനകൾ കർണാടകയിലേക്ക് തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടാകും വരൾസേകർ എന്നൊക്കെ പറയുന്നു അപ്പോ ശരി ശരി തോന്നുന്നു അങ്ങനെയാണ് എവിടെയോ കണ്ടത് ചോദ്യം ബൈ അല്ല ഈ വർഷം ഈ വർഷം ഒരു ഒരു റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിലേശം മൂവായിരം മൂവായിരത്തിനൂറ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ കുറച്ച് ആനകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് പക്ഷേ അത് മന്ത്രി പറയുന്നത് അത് വരൾച്ച കാരണം അപ്പുറത്തേക്ക് പോയി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മൊത്തം മുപ്പതിനായിരം ഉള്ളത് ആ കണക്ക് ഏകദേശം സ്റ്റഡിയാണ് അതിൽ ആറായിരം കേരളം ആറായിരം തമിഴ്നാട് മൂവായിരം സോറി ആറായിരം കേരളം ആറായിരം കർണാടക മൂവായിരം തമിഴ്നാട് അങ്ങനെ പതിനയ്യായിരം ആനകളാണ് കേരളം തമിഴ്നാട് കർണാടകയുള്ള ഈ പറയുന്ന സംസ്ഥാനങ്ങളിലുള്ളത് അപ്പോൾ ഇതിൻ്റെ ചോദ്യം ഇതാണ് ഈ മുപ്പതിനായിരം ആനകൾ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇന്ത്യയിലെ വനങ്ങൾക്കുണ്ടോ ആറായിരം ആനകൾ ഉൾക്കൊള്ളാനുള്ള ശേഷി കേരളത്തിലെ വനങ്ങൾക്കുണ്ടോ ഇത് ഓരോ വർഷം പെരുകയാണ് രണ്ട് ശതമാനം സി എ ജി ആർ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഒരു അഞ്ഞൂറ് ആന വെച്ചത് കൂടും ഇങ്ങനെ കൂടി കഴിഞ്ഞാൽ ഒരു മുപ്പത് വർഷം കൊണ്ട് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഇത് അറുപതിനായിരം ആനകളാവും നിലവിൽ ആനകൾ ഈ മുപ്പതിനായിരം ആനകൾ ഒരു വർഷം ഇന്ത്യയിൽ അഞ്ഞൂറ് ആളുകളെ കൊല്ലുന്നുണ്ട് അപ്പോൾ ഈ മുപ്പതിനായിരം ആനകൾ അഞ്ഞൂറ് ആനകളെ കൊല്ലുന്നുണ്ടെങ്കിൽ ഇത് അറുപതിനായിരം ആയി കഴിഞ്ഞാൽ എത്ര ആനകളെ കൊല്ലും ഇത് ഞാൻ ചോദിച്ച ചോദ്യമല്ല ഇതാ പ്രൊഫസർ ആർ സുകുമാർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏഷ്യൻ എലഫെൻസിനെ പറ്റി ലോകത്തിലെ തന്നെ ആദ്യത്തെ പി എച്ച് ഡി ഉള്ള ഒരു ആനശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹമാണ് പ്രോജക്ട് എലഫെൻറ് ഒക്കെ തുടങ്ങിയത് അദ്ദേഹമായി ഞങ്ങൾ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ അതിനെ പറ്റി അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഈ മുപ്പതിനായിരം ആനകൾ പോലും ഇന്ത്യയിലെ വനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ല ക്യാരി കപ്പാസിറ്റിക്ക് അപ്പുറത്താണ് ഇതിന് എണ്ണം കുറച്ചേ പറ്റൂ മുന്നൂറ് വർഷമായിട്ട് ആനകൾ ആക്രമണമില്ലാത്ത ഛത്തീസ്ഗഡിലെ വനങ്ങളിൽ പോലും ബീഹാർ ജാർഖണ്ഡ് ഭാഗത്ത് ആനകൾ വന്നിട്ട് ഛത്തീസ്ഗഡ് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ ആനശല്യം വരുന്നുണ്ട് ഇത് ഒരു ഉളിക്കലിലോ ഇരിക്കൂറോ മാത്രമുള്ള പ്രശ്നമല്ല ഇന്ത്യ മൊത്തം പ്രശ്നമുണ്ട് അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് വനത്തിൻ്റെ ക്യാരി കപ്പാസിറ്റി ശാസ്ത്രീയമായി നിർണ്ണയിച്ചിട്ട് അതിൻ്റെ എണ്ണ അതിൻ്റെ എണ്ണം ക്രമീകരിക്കാനുള്ള എണ്ണം ക്രമീകരിക്കുക എന്ന് വെച്ചാൽ കൊല്ലുക എന്ന് മാത്രമല്ല അർത്ഥം നമുക്ക് ടൂറിസം സാധ്യതകൾ ഉപയോഗിക്കാം ആനക്കൊട്ടിലുണ്ട് ഇപ്പോൾ തായ്ലൻഡിലും ശ്രീലങ്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏഷ്യൻ ആനകൾ ഇഷ്ടം പോലെയുണ്ട് തായ്ലൻഡിൽ വനത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ആനകൾ ഈ പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആന കേന്ദ്രങ്ങളുണ്ടല്ലോ ഇപ്പം നമ്മുടെ കൊടനാട് ആന വളർത്തു കേന്ദ്രമുണ്ട് അപ്പോൾ അത് വളരെ സ്ട്രെങ് ഒരു ഒരു എൻക്ലോഷറിൽ അതായത് ആനകൾക്ക് പുറത്തു പോകാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള എൻക്ലോഷർ അത് ചെറുതല്ല ചെറിയ മൃഗശാല വളർത്തുന്ന പരിപാടിയല്ല നൂറ് ഇരുന്നൂറ് ആയിരം ഉള്ള എൻക്ലോഷേഴ്സിൽ ആനകളെ വളർത്താം അവിടെ ടൂറിസ്റ്റുകൾക്ക് കാണാം ആന സഫാരി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇത് ഈ ഒരു വളരെ ക്രിയാത്മകമായിട്ടും മനുഷ്യപക്ഷത്തുനിന്നും മൃഗപക്ഷത്തോ ഒരേപോലെ ചിന്തിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റും പക്ഷേ അതിന് ശ്രമിക്കാതെ ഇത് ഇത് എന്താ പറയുക നമ്മൾ ഈ വലത്തേക്കാലിലെ ഭ്രാന്ത് അല്ല മന്ദ് ഇറത്തെക്കാലിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞ പോലെ ഈ നാരായണത്തെ പ്രാന്തിന്റെ പരിപാടിയാണ് ചെയ്യുന്നത് ഈ ആഡ്വോക്ക് മെഷേഴ്സ് അല്ലാതെ ലോങ് ടൈമായിട്ട് ചിന്തിച്ചുകൊണ്ട് സ്ട്രാറ്റജിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ പ്രശ്നം ഇനി ഗുരുതരമാകുമെന്നും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മനുഷ്യർ അതായത് വന വനാതിരത്തിലെ മനുഷ്യർ മാത്രമല്ല ടൗണിലുള്ള ആളുകൾ പോലും ഈ പറഞ്ഞ വന്യമൃഗങ്ങൾക്ക് വനത്തിനുമെതിരെ തിരിയുമെന്നും അത് ലോങ് ടൈം ബേസിസിൽ നമ്മുടെ കൺസർവേഷൻ സ്ട്രാറ്റജിക്ക് ഗുരുതരമായിട്ടുള്ള ഭീഷണിയാകുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് വസ്തുതകൾക്ക് അനുസരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം ദൗർഭാഗ്യവശാൽ നമ്മുടെ വനം നമ്മുടെ കൺസർവേഷനിസ്റ്റും നേരെ വിപരീതമായിട്ടുള്ള ഒരു തലതിരിഞ്ഞ സമീപനമാണ് എടുക്കുന്നത് എണ്ണം എണ്ണം കൂടിയെന്ന് ഇവർ അംഗീകരിക്കുന്നില്ല വനം വകുപ്പിന്റെ ഡേറ്റ വച്ച് ഞങ്ങൾ പറയാണ് അതുപോലെ ഇവർ അംഗീകരിക്കുന്നില്ല വനം കൂടി ഇത് കൂടിയെന്ന് പറയുമ്പോൾ അവർ പറയും അത് കണക്കെടുത്ത മെത്തേഡ് ശരിയല്ല ആ മെത്തേഡ് ശരിയല്ല ഈ മെത്തേഡ് ശരിയല്ല എന്ന് പറയുന്നു വനം കുറഞ്ഞിട്ടില്ല വനം കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവർ വനം കുറഞ്ഞു എന്ന് പറയുന്നു നമ്മൾ ഡേറ്റ പകൽ പോലെ വ്യക്തമായി ഡേറ്റ ഇരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം വനം നിലവിലത് ഇരുപത്തി ഒമ്പത് പോയിന്റ് ആറഞ്ച് ശതമാനമാണ് അഞ്ച് ശതമാനം വനം കൂടി അതുകൊണ്ട് വനം കുറഞ്ഞതുകൊണ്ടാണ് ഈ വന്യജീവികൾ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന വാദം തീർത്തും തെറ്റാണ് അതിന് യാതൊരു അടിസ്ഥാനവും

അപ്പോൾ ആദ്യ സംഭവത്തിന് ശേഷം അവിടെ എന്തെങ്കിലും തരത്തിലൊരു ജാഗ്രത അല്ലെങ്കിൽ ഒരു മുൻകരുതൽ നടപടി എന്ന തരത്തിലേക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഈ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക പട്രോളിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് തോന്നുന്നു ഇന്നലെ ഇത്രയും കിലോമീറ്ററോളം സഞ്ചരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങി ജനവാസ മേഖലയിൽ ഇറങ്ങി ഇത്രയും മണിക്കൂറൊക്കെ അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇത്രയും ദൂരം സഞ്ചരിച്ചാണ് അത് വന്നിരിക്കുന്നത് പത്ത് പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യവുമല്ല അപ്പോൾ അങ്ങനെ ഒരു തരത്തിലും അവിടെ ഒരു പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല മാറ്റം ആദ്യ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം എങ്ങനെ എന്നാണോ മനസ്സിലാക്കേണ്ടത് അല്ല അതിനകത്ത് ആ ഉദാഹരണത്തിന് ഈ ഉളിക്കൽ ടൗണിൽ കാട്ടാനിറങ്ങി മനുഷ്യനാശം ഉണ്ടായി എന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസം പത്ത് ദിവസം മുമ്പേ സമാനമായ ഒരു ടൗണാണ് കീഴ്പള്ളി ടൗൺ എന്ന് പറയുന്ന ടൗൺ പത്ത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ആറളം വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിൽ നിന്ന് ഈ കാട്ടാന കൂട്ടം കൂട്ടമായി കീഴ്പള്ളി ടൗണിലുള്ള ആ പ്രദേശത്തെ കർഷകരുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ഉഭയങ്ങൾ കൂട്ടമായി നശിപ്പിച്ച ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ആറളം ഫാമിനകത്ത് തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളുടെ എണ്ണം വസ്തുതാപരമായി പറയുമ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു അമ്പതെണ്ണം എന്ന് പറയുന്നു അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനകത്തുള്ള വാച്ചർമാർ പറയുന്നു ഏതാണ്ട് എഴുപതോളം ആറളം ഫാമിനകത്ത് തന്നെ തമ്പടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഈ കാട്ടാനക്കൂട്ടം ഇപ്പോൾ തന്നെ നമ്മുടെ മനുഷ്യ മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ രണ്ടായിരത്തി പതിനാലിൽ ആദ്യത്തെ മരണം ഉണ്ടായ ശ്രീമതി മാധവിയുടെ മരണത്തിന് ശേഷം അതിനുമുമ്പ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ വളയഞ്ചാൽ എന്ന് പറയുന്ന വൈൽഡ് ലൈഫ് സാഞ്ച്വറിയുടെ ഹെഡ് ഓഫീസിൻ്റെ അടുത്ത് നിന്ന് പതിമൂന്ന് കിലോമീറ്റർ രാമച്ചി വരെ ഏറ്റവും നല്ല ഒരു മതിൽ അവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട് അതിന് പ്രതിരോധ നടപടി ആ രീതിയിലുള്ള പ്രതിരോധ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അന്ന് തുടർന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന നിലക്ക് പതിനാല് കിലോമീറ്റർ കൂടി ഈ ജനവാസ മേഖലയെ ടച്ച് ചെയ്തുകൊണ്ട് പതിനാല് കിലോമീറ്റർ കൂടി പിന്നെ അവിടെ സമാന രീതിയിലുള്ള ഒരു മതിൽ പണിയണം എന്ന് പറഞ്ഞ് പ്രപ്പോസൽ സമർപ്പിച്ചിട്ട് ആ പ്രപ്പോസൽ സമർപ്പിച്ചിട്ട് ഇരുപത്തിരണ്ട് കോടി ഉറുപ്പിക പാസാക്കി എട്ട് കൊല്ലം അതിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ചീഫ് സെക്രട്ടറി അതിനെ എതിർത്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ നമ്മുടെ ആദിവാസികളായ നാല് പേർ ഇത് വേഗത പോരാ പെട്ടെന്ന് പണിയണം എന്നാവശ്യപ്പെട്ട് നാല് ആദിവാസികൾ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതി പറഞ്ഞു സമയബന്ധിതമായി പതിനെട്ട് മാസത്തിനുള്ളിൽ ഈ പണി തീർക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ കേരളത്തിലെ ചീഫ് സെക്രട്ടറി അടക്കം അവിടെ ഹൈക്കോടതിയിൽ പോയി അഫിഡവിറ്റ് കൊടുത്തു ഒരു കാരണവശാലും ഈ വയബ് മതിൽ വയബിളല്ല എന്ന രീതിയിൽ അവിടെ അഫിഡവിറ്റ് കൊടുത്തു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉൾപ്പെടെ ആ അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഇരുപത്തിരണ്ട് കോടി ഉറുപ്പിക ലാപ്സായി പോവുകയും മാറ്റി വകമാറ്റി ചെലവഴിക്കുകയും ചെയ്ത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ജനത്തിനെ സംബന്ധിത്തോളം അവരവരുടെ പ്രദേശത്ത് ഭൂപ്രദേശത്ത് ജനങ്ങൾക്കറിയാം ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഇന്ന റെമഡി ഇന്നതൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ജനങ്ങൾക്കറിയാം ജനങ്ങൾ ആ ആവശ്യം ഉന്നയിക്കുമ്പോൾ പലപ്പോഴും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന പോലും ഇല്ലാതിരുന്ന ഭൂപ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആദ്യമായി ഞങ്ങളുടെ ഒരു കാട്ടാന ആക്രമണം ഉണ്ടായത് കീഴ്പള്ളി ടൗണിനടുത്ത് അവിടെ ഇന്നത്തെ ടൗണിനടുത്ത് അന്ന് ടൗണല്ല ആ പ്രദേശത്തൊരു ഒരു മുസ്ലിയാരെ ആന കുത്തി കൊന്നതൊഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആറണം ആ മേഖലയിൽ ഒരിക്കൽ പോലും കാട്ടാന ശല്യവും വന്യജീവികളുടെ ശല്യവും ഇത്തരത്തിലുള്ള മനുഷ്യരെ കൊന്നുകൊണ്ടുള്ള ശല്യം ഉണ്ടായിട്ടില്ല പക്ഷേ സമീപകാലത്ത് ഇത്ര ആനകളുടെ എണ്ണം പെരുകിയ ഒരു സംഭവം ഇത് ഈ അടുത്ത കാലത്തായിട്ടാണ് ആനകളുടെ എണ്ണം ആനകളുടെ എണ്ണം പെരുകിയത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് താങ്കൾ വീണ്ടും ഞാൻ ഒരു ഇടവേള കൂടി എടുത്തതിന് ശേഷം തിരികെ എത്താം തിരികെ ചർച്ചയിലേക്ക് ശ്രീ എസ് ഗുരുവായൂരപ്പൻ ഇപ്പോൾ ഇതിൽ എന്തുകൊണ്ട് ആന ഇത്തരം ജനവാസ മേഖലകളിലേക്ക് അല്ലെങ്കിൽ ടൗണിലേക്കൊക്കെ ഇറങ്ങുന്നു എന്നതിന് വനനശീകരണം ഒരു കാരണമാണോ എന്ന ചോദ്യത്തിന് അലക്സ് ഒഴികയിൽ തീർത്ത് പറയുകയാണ് വനനശീകരണം ഉണ്ടായിട്ടില്ല വനം കൂടിയിട്ടേ ഉള്ളൂ എന്ന് അതുപോലെ തന്നെ ആനകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് അതാണ് ഇതിന് കാരണം എന്നതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിന് മുൻപും ഇതേ തരത്തിൽ ഈ വാദഗതി നമ്മൾ ഈ ചർച്ചകളിലൊക്കെ ഉയർന്നു കേൾക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ തന്നെ വസ്തുത എന്താണ് എന്നാണ് താങ്കൾ പറയുന്നത് ശ്രീ അലക്സ് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ അതിനെ മാനിക്കുന്നു പക്ഷേ അതേസമയം ഈ കാടിൻ്റെ വിസ്തൃതി കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല രണ്ടാമത് ഈ നിലവിലുള്ള കാർഡിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് വളരെയധികം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഒരു കാര്യമുണ്ട് കാരണം ആനയെ പോലുള്ള വലിയൊരു ജീവിക്ക് ഇത്തരത്തിലുള്ള കാടുകളിൽ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം അവിടെ ഫുഡ് ഉണ്ടോ എന്തുകൊണ്ട് യോജിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് സർക്കാരിന്റെ ഈ ഡോക്ടർ സുകുമാറിൻ്റെ അതായത് ഡോക്ടർ സുകുമാറിൻ്റെ കണക്ക് നിങ്ങൾ പറഞ്ഞല്ലോ അതായത് ഇപ്പോൾ മൂവായിരം ആനയാണെങ്കിൽ ഇത് കഴിഞ്ഞ് മുപ്പതിനായിരം ആനയാണെങ്കിൽ അത് ഇത്ര പേരെ കൊല്ലുകയാണെങ്കിൽ ഇത്ര ആവും എന്നുള്ള കാര്യം ഇതിനകത്ത് ആനകൾ മരണപ്പെടുന്ന കാര്യം കാര്യമൊന്നും അങ്ങ് പറയുന്നില്ല ആളുകൾ വേട്ടയാടി കൊല്ലുന്ന കാര്യം പറയുന്നില്ല ആനകളെ ഷോക്ക് വെച്ച് കൊല്ലുന്ന കാര്യം പറയുന്നില്ല ആനകൾക്ക് പ്രകോപനം ഉണ്ടാക്കുന്ന കാര്യം പറയുന്നില്ല ഇതൊന്നും അങ്ങ് പറയുന്നില്ല ഞാനൊന്ന് പറയട്ടെ അലക്സ് അലക്സ് അങ്ങ് ഞാൻ പറയുമ്പോ കേട്ടിരുന്നു കേൾക്കൂ കേൾക്കൂ അല്ല നിങ്ങൾ ആന എത്രയോ കൂടട്ടെ ആന എത്ര വേണമെങ്കിലും അതാ അതവിടെ ഇരിക്കട്ടെ അതവിടെ ഇരിക്കട്ടെ വനത്തിന്റെ വിസൃണം കൂടിയെന്നാ എന്റെ വാദം നിങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് പറയുന്നു എന്തോ അലക്സേ അല്പ അല്പ അല്പടങ്ങൂ അലക്സ് അല്പമൊന്നും അടങ്ങിക്കോളൂ പറയുമ്പോൾ ആ ഡിബേറ്റ് അല്ലേ അതെ 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 അതായത് കാട്ടിന്റെ ഞാൻ പറഞ്ഞത് കാടിന്റെ ക്വാളിറ്റി പഴയ ക്വാളിറ്റി ഉണ്ടോ ആനയ്ക്ക് നിലനിൽക്കാൻ തക്ക ക്വാളിറ്റി ആണോ ഉള്ളത് അല്ല പ്രത്യേകിച്ച് ജനവാസ കേന്ദ്ര മേഖലകൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഒരാളെ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഒരിക്കൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ഞാനിവിടെ വന്ന് ഇരിക്കുന്നത് അല്ലാതെ വന്യമൃഗങ്ങൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന ആളല്ല മനുഷ്യന് വേണ്ടി വന്യമൃഗങ്ങൾ നിലനിൽക്കണം എന്നുള്ള ശുദ്ധിയോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ഒരു വ്യക്തതയുണ്ട് ഓക്കെ ഈ കാടിൻ്റെ അതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾ ആനകൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ നാട്ടിൽ വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഏകദേശം എട്ട് ലക്ഷത്തോളം വരുന്ന കന്നുകാലികൾ കാട്ടിൽ വിട്ടാണ് ആൾക്കാർ മേയ്ക്കുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം അവിടെ പറയാനുണ്ടോ അതായത് കാട്ടിൽ നിന്നും ഒരു മൃഗങ്ങളും നാട്ടിലേക്ക് വരരുത് നമ്മൾ കാട്ടിൽ പോകും കാട്ടിലെ തടിയെടുക്കും അവിടുത്തെ അടിക്കാട് വെട്ടി തെളിക്കും വിറകെടുക്കും എന്റെ വീട്ടിൽ നിന്നും നാല് വിറകെടുക്കുന്നതാണോ വലിയ കുറ്റം ഇതൊക്കെയാണ് അത്തരത്തിൽ അത്തരത്തില് കാടിനെ നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയും ഈ വലിയ ജീവികൾക്ക് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിട്ട് അതുപോലെ ഈ മൃഗങ്ങൾ വരുന്ന സമയത്ത് വലിയ കരണ്ട് വേലുകൾ വെച്ച് അതായത് ഒരിക്കലും അത് നിയമപരമായിട്ടും അല്ലാതെയും വെക്കാൻ പാടില്ലാത്ത കരണ്ട് വേലിൽ വെച്ച് മനുഷ്യർ മരിക്കുന്നു ആ കരണ്ട് വേലി വെച്ച് മനുഷ്യർ മരിച്ച കാര്യത്തെക്കുറിച്ച് കുറിച്ച് അങ്ങ് ഇതുവരെ ഒന്നും ഇട്ടിട്ടില്ല അതായത് കാട്ടുപന്നുകളെയും മറ്റു മൃഗങ്ങളെയും കൊല്ലാൻ വേണ്ടി വെച്ച അത് നിയമപരമായിട്ടാണോ പക്ഷേ ചോദ്യം കൂടി ഇല്ലേ ശ്രീ ഗുരുവായൻ ഇത്തരത്തിൽ വൈദ്യുതി വേലി സ്ഥാപിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് കാട്ടുപന്നികളെ വിടിവെച്ചു കൊല്ലുക എന്നുള്ളതിന് അനുമതിയില്ല കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ വരുമ്പോൾ ഇത് കൃഷി നശിപ്പിച്ചിട്ട് പോവുകയാണ് എന്ത് ചെയ്യണം ആന കൃഷി നശിപ്പിച്ചിട്ട് പോകുന്നു എന്ത് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ഗതികേട് കൊണ്ട് ചെയ്യുന്നു എന്നൊരു പോയിന്റ് അവിടെ ഇല്ലേ അത് ഒരു വാല്യുബിൾ പോയിന്റ് അല്ലേ ആയിക്കോട്ടെ അതെ അതെ തീർച്ചയായിട്ടും ആനയ്ക്ക് ആനയുടെ നിലനിൽപ്പിന്റെ ഗതികേട് കൊണ്ടാണ് മനുഷ്യനെ ആക്രമിക്കേണ്ടി വരുന്നത് കാരണം ഒരു മനുഷ്യൻ ഇന്നലെ ഇതേ മറ്റേ നമ്മുടെ വേലതേറ്റനും ചേട്ടനും നമ്മുടെ അലക്സ്ജി പറഞ്ഞത് വെച്ച് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് അല്ലെങ്കിൽ ആദ്യം എഴുപത്തിരണ്ടിൽ നേരത്തെ ആദ്യം ആന വന്ന സമയത്ത് പറഞ്ഞ കാര്യം പറഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇതൊക്കെ നമ്മൾ നൂറ് ശതമാനം അത് അംഗീകരിച്ചുകൊണ്ടുതന്നെ പറയുന്നത് പക്ഷേ ഈ വ്യക്തികൾ തെറ്റ് ചെയ്തില്ലെങ്കിലും മനുഷ്യ സമൂഹം ഈ വന്യജീവികളോട് കാണിക്കുന്ന ക്രൂരത എന്തെങ്കിലും അവർക്കൊരു പ്രകോപനമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യനെ എവിടെയെങ്കിലും കണ്ടാൽ ആക്രമിക്കണം എന്നുള്ള തോന്നൽ അവരുടെ മുന്നിലുണ്ടാവും അപ്പം നമ്മൾ ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആക്രമിക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിലുള്ള ആരെങ്കിലും കണ്ടാൽ തിരിച്ച് അങ്ങോട്ട് ആക്രമിക്കണം എന്ന് തോന്നുന്ന അതേ മാനസികാവസ്ഥ അവർക്കുമുണ്ട് കാരണം അവർക്കും വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട് അവരുടെ നിലനിൽപ്പിനാണ് ഇപ്പോൾ മനുഷ്യൻ ശരിക്കും ഈ ആനയുടെ പോപ്പുലേഷൻ കുറയ്ക്കണം കുറയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ കുറയ്ക്കേണ്ടത് മനുഷ്യൻ്റെയല്ലേ അതല്ലേ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നമ്മളുടെ മാത്രം നിലനിൽപ്പ് പറയുമ്പോഴാണല്ലോ ഇത് വേറെ ആരും പാടില്ല എന്ന് പറയുന്നത് ആ ജീവികൾക്ക് ഈ ലോകത്ത് നിലനിൽക്കാൻ ഉണ്ടല്ലോ അവരുടെ സ്ഥലം നമ്മൾ പറയുന്നത് എന്റെ കയ്യിൽ പട്ടയമുണ്ട് നിയമപരമായ സാധ്യതയുണ്ട് അല്ല ഇപ്പോൾ ഈ സ്ഥലം നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളും അങ്ങനെ പറയാറുണ്ടെങ്കിലും എന്റെ സംശയം ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതാണ് ശ്രീ ഗുരുവായൂരപ്പൻ എനിക്ക് ഒരു ഇടവേളയിലേക്ക് കൂടി പോകുന്നു പോകേണ്ടതുണ്ട് അതിന് മുൻപായി ഒരു ചെറിയ വരിയിൽ ഞാൻ ആ സംശയം താങ്കളോട് ചോദിക്കുകയാണ് അതായത് ഇത് വനത്തോട് അടുത്തുള്ള സ്ഥലമല്ല അപ്പോൾ നമ്മൾ വനം കയ്യേറിയെന്ന് ഈ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് ശരിയാണോ ഇവിടെ മുൻപും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല സ്ഥലത്തും ഇപ്പോൾ നമ്മൾ വാർത്ത കേൾക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് വിശദീകരിക്കേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനത് ആദ്യം പറഞ്ഞിരുന്നു അത്രയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല കൂടുതൽ വ്യക്തതയിലേക്ക് വേണ്ടി പറയുകയാണ് പോലും വന അതിർത്തി കടന്ന് ജനവാസ മേഖലയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനം ഈ വന്യജീവികളെ ഭയക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണല്ലോ അത് അത് ആനയായാലും പാമ്പായാലും ജനം ഭയക്കും അപ്പോൾ ആനയിൽ നിന്നോ പാമ്പിൽ നിന്നോ മറ്റു ജീവികളിൽ നിന്നോ രക്ഷപ്പെടാനായിട്ട് ആളുകൾ ഒന്നുകിൽ സ്വയം ഒഴിഞ്ഞു മാറും അല്ലെങ്കിൽ മാറിക്കൊടുക്കും അല്ലെങ്കിൽ അതിനെ തുരത്താനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രക്രിയകൾ ചെയ്യും ആ തുരത്തുന്ന സമയത്ത് അതിന് തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് കൂടുതൽ ജനവാസ മേഖലയിലേക്ക് കടന്നു പോകുന്ന അതിപ്പോ ടൗൺ ആണെന്ന് നോക്കിട്ടല്ലെങ്കിൽ പോലും അത് മൂവ് ചെയ്ത് വരുന്നത് ടൗണിലേക്ക് ആയി അപ്പോൾ കൂടുതൽ സങ്കീർണത്തിലേക്ക് ആന ചെന്നപെടുകയാണ് അപ്പൊ അവിടുന്ന് തിരിച്ച് തീർത്തും അതിനൊട്ടും തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ എല്ലാ മനുഷ്യരും അല്ലല്ലോ ചിലര് ചിലപ്പോൾ വളരെ പെട്ടെന്ന് വൈകാരികമായിട്ടും ഇതിനകത്ത് പാട്ടിനു അങ്ങനെ പോകും അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് താങ്കൾ പറഞ്ഞ് വരാൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നു ഞാനൊരു ഇടവേളയിലേക്ക് കൂടി പോകുന്നു വേഗം വേഗമടങ്ങിയ ശ്രീ അലക്സ് ഒഴികയിൽ ഇപ്പോൾ പലതരത്തിലൊക്കെയുള്ള നടപടികൾ നമുക്കറിയാം സർക്കാർ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഫലപ്രദമാകുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് അതിൽ ശാസ്ത്രീയമായ പരിഹാരം എന്ത് എന്നതിലേക്കാണല്ലോ പോകേണ്ടത് ഇപ്പോൾ ഇതുവരെ നമുക്കറിയാം പല പല കാര്യങ്ങൾ പലതരത്തിലേക്കിപ്പോൾ അതിൽ തന്നെ ഫോറസ്റ്റ് ജീവനക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെയുള്ള പരാധീനത വളരെ വലുതാണ് അവർക്ക് കൃത്യമായൊരു വാഹനം പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട് ശമ്പളം കിട്ടാത്ത ജീവനക്കാരുണ്ട് അങ്ങനെയൊക്കെയുള്ള വലിയ പങ്കുപാടിലൊക്കെയാണ് അവർ കഴിയുന്നത് അതിനിടയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് വളരെ ഗൗ ഗൗര ഗൗരവതരമായി തന്നെ സർക്കാർ വിഷയമാണ് ഇപ്പോൾ നിങ്ങൾ ഈ വിഷയം കോടതിയിലേക്ക് എത്തിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലേക്ക് നമ്മൾ ഇത് രണ്ടും കൂടെ ഒരു പാരസ്പര്യം എന്നുള്ളതാണല്ലോ വേണ്ടത് മൃഗവും മനുഷ്യനും ഒക്കെ ചേർന്നുകൊണ്ട് ഉള്ളൊരു ആവാസ വ്യവസ്ഥ അത് തന്നെയാണല്ലോ വേണ്ടത് അപ്പോൾ ആ തരത്തിലേക്ക് കാണുന്ന ഉടനെ തന്നെ വെടിവെച്ച് കൊല്ലുക എന്നൊക്കെയുള്ളതൊന്നും അല്ല പരിഹാരം മറ്റൊന്ന് ഈ വനം കൂടി എന്ന് പറയുമ്പോഴും ഈ വനം കൂടിയിരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഈട്ടി മഹാഗണി പോലെയൊക്കെയുള്ള മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നു അക്കേഷ്യ വെച്ചുപിടിപ്പിക്കുന്നു ഇതൊന്നും ആനയ്ക്ക് വേണ്ടതല്ല ആനയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ വെള്ളത്തിൻ്റെ കുറവ് ഇതൊക്കെ വരുമ്പോഴാണ് അവൾ ഇറങ്ങി വരുന്നത് പറയുന്നു അപ്പോൾ അതിനൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ അത് കാട്ടിനുള്ളിൽ തന്നെ തുടരാനുള്ള സാധ്യതയുമുണ്ട് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ അല്ലേ പോകേണ്ടത് അല്ലാതെ ഉടൻ തന്നെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെയുള്ളൊരു കർക്കശ നിലപാടിലേക്ക് താങ്കൾ പോകുന്നത് ശരിയാണോ ഞാൻ ഈ ചോദ്യം മുൻ മുൻപും താങ്കളോട് ചോദിച്ചിട്ടുള്ളതാണ് പല ഘട്ടത്തിലും താങ്കൾ ഈ അഭിപ്രായം പറയുമ്പോൾ അപ്പൊ ഞാനിജ അത് അങ്ങനെയല്ല അതായത് സി വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ മയക്ക് വെടിവെച്ച് പിടിക്കുക എന്ന് പറയുന്നത് ഒരു എമർജൻസി റെസ്പോൺസാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ അത് പുറത്തേക്ക് വരാതെ നോക്കുക എന്നുള്ളതാണ് പുറത്തേക്ക് വരാതെ പുറത്തേക്ക് വരുന്നത് എന്തുകൊണ്ടെന്നുള്ളതാണ് നമ്മൾ ശരി ചർച്ച ചെയ്യേണ്ട വിഷയം അപ്പോൾ അത് ഇക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഗുരുവായനപ്പം പോലും അതിനൊപ്പം സംസാരിക്കുന്നില്ല ഞാനൊരു ഉദാഹരണം പറയാം ഈ ക്വാളിറ്റി കുറഞ്ഞു വനത്തിന്റെ അളവ് കൂടി എന്നുള്ള എൻ്റെ ഭാഗത്തെ നിരാകരിക്കുന്ന ഒരു ഡേറ്റയും ഗുരുവാര പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് മരങ്ങൾ അടക്കം കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് കേരളത്തിലെ വകുപ്പാണോ അല്ല മാനേജ്മെന്റ് അതാണ് ഞാൻ അതിലേക്ക് വരാം അതാണ് പറഞ്ഞു വരുന്നത് അതായത് നമ്മുടെ വനത്തിനകത്തുള്ള പ്ലാന്റേഷൻസ് മാറ്റണം അത് ചെയ്ത വനം വകുപ്പാണ് അതിൽ നാട്ടുകാർക്കൊന്നും നമ്മൾ അങ്ങോട്ട് കയറാൻ പറ്റില്ല അങ്ങോട്ട് നോക്കിയാൽ കേസെടുക്കും ഞാൻ ഒരു ഉദാഹരണം പറയാം കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരു വൈൽഡ് ലൈഫ് സാഞ്ചരിയാണ് പെരിയാ ടൈഗർ റിസർവ് അവിടെ ഈ ആനകളുമായിട്ടുള്ള ശല്യം ഏറ്റവും കുറവുള്ള ഒരു ടൈഗർ നമ്മുടെ വനത്തിന്റെ പ്രശ്നം അതെ അതെ അതായത് പുൽമേടുകൾ നമ്മുടെ വനത്തിലെ പുൽമേടുകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അത് അക്കേഷി ആയിട്ടും മറ്റു പ്ലാന്റേഷനായിട്ടും വനം വകുപ്പ് അത് മറ്റു രീതിയിൽ ഡൈവേർട്ട് ചെയ്തു ഈ വനം എന്ന് പറയുന്നത് ഈ സൂര്യപ്രകാശം കടക്കാത്ത നിബിട വനം മാത്രമല്ല ഈ ആന അടക്കമുള്ള സസ്യമുക്കുകൾക്ക് പുൽമേടുകൾ വേണം അത് പെരിയാ ടൈഗർ റിസർവില് ഏറ്റവും മികച്ച ആവാസ വ്യവസ്ഥയുണ്ട് നമ്മുടെ അരിക്കൊമ്പനെ ആദ്യം പെരിയാ ടൈഗർ റിസർവിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതും അവിടെ പുൽമേടുകൾ ആവശ്യത്തിനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ നമ്മുടെ വനത്തിലെ പുൽമേടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനെപ്പറ്റി എന്തായാലും സംസാരിക്കാത്തത് അത് ഇറങ്ങുന്നു ആ മൃഗങ്ങളെ ആദ്യം തന്നെ ഉന്മൂലനം ചെയ്യുക എന്നൊരു പോം വഴിയിലേക്ക് പോകരുത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആ തരത്തിലേക്കാണ് ഈ വിഷയത്തെ കാണേണ്ടത് എന്നതാണ് ശ്രീ എസ് ഗുരുവായൂരപ്പനും പറഞ്ഞു വരുന്നത് ഞാൻ ഒരു ഇടവേള കൂടി എടുക്കുന്നു വേഗം വേഗമടങ്ങിയെത്താം തിരികെ ന്യൂസ് ഈവനിങ്ങിലേക്ക് വന്യമൃഗങ്ങൾ കാടിറങ്ങി വരുന്നത് അതൊരു സ്ഥിരം സംഭവമാകുന്നു അതും ജനവാസ മേഖലയിലേക്ക് എന്ന് പറയുമ്പോൾ വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെയാണ് ഇന്നലെ ഇത്തരത്തിലേക്കൊരു അപകടം ഉണ്ടായത് ദുരന്തമുണ്ടായത് എന്നുള്ളത് ഈ സംഭവത്തിൻ്റെ ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ ഇതിൽ സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ പതി പതിയേണ്ടതുണ്ട് എന്താണിതിനും പോം വഴി എന്നൊക്കെയുള്ളത് വളരെ ഗൗരവതരമായി തന്നെ സർക്കാർ പരിഗണിക്കുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ന്യൂസ് ഈവനിങ് അവസാനിപ്പിക്കുകയാണ് വളരെ നന്ദി ശ്രീ കെ വേലായുധൻ ശ്രീ അലക്സ് ഒഴികയിൽ ശ്രീ എസ് ഗുരുവായൂരപ്പൻ ചർച്ചു ിൽ പങ്കെടുത്തതിനോ ന്യൂസ് ഈവനിംഗ് അവസാനിക്കുന്നു ഫോർ റൌണ്ടപ്പുമായി പ്രജൻ സീ കണ്ണന സോനാ ജെറിയും നമസ്കാരം